بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ليلة مولي نمك وانت لا لا ليلة مولي أبدا ليلة جيد وقت لا بأم الله لوغة مولي نمك ليلة مولي نمك ليلة مولي نمك ليلة അപ്പൊ ഇൻഷാല്ലാ ഇനി നല്ല ചർച്ച ബഹുമാനപ്പെട്ട എ ആർ സി കെ പിയുടെ നേതൃത്വത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചുള്ള നല്ല ചർച്ച വരാനിരിക്കുകയാണ്. അതിന്റെ മുമ്പ് ഞാൻ മൈക്കെടുത്തത് നേരത്തെ എന്റെ സുഹൃത്ത് നമ്മുടെ എന്റെ സുഹൃത്ത് പറഞ്ഞാല് നമ്മുടെ ക്ലാസ് റൂമിലൂടെ സുഹൃത്തായ ഒരാള് നേരത്തോടെ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാള് ഒരു പെൺകുട്ടിയാണ്, ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയാണ്. അവരുടെ തലച്ചോറിൽ എന്താ തലച്ചോറില് എന്താ കുമിളകള് എന്താ റബ്ബെ ഓരോ രോഗങ്ങൾ പുതിയല്ലേ തലച്ചോ പരിശോധിച്ചുമ്പോ തലച്ചോറില് കുമിള എന്താ രക്ഷപ്പെടുന്ന കാര്യം വളരെ പ്രയാസമാണ്, ഒന്നും പറയാൻ വയ്യാന്നൊക്കെ അത്ര ഡോക്ടർമാര് പറഞ്ഞത്. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹവായ ഫദല് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മറ്റു അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവന്റെ ദാസന്മാരുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു എല്ലാ അപകടങ്ങളും തരണം ചെയ്തുകൊണ്ട് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് അള്ളാഹു ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരട്ടെ. അള്ളാഹു മഷ്ഫിഹ ഷിഫാ അൻതാമല്ല യുഗാദിർ സഖമമല അലമ. അള്ളാഹു പൂർണ്ണ സിഹത്തും ആഫിയത്തും നൽകുകയും പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുകയും അള്ളാഹുവിന്റെ ത്വാഅത്തിലായി കൊണ്ട് ദീർഘായുസ് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലി സഹ്ബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് അതും തന്നെ ഇപ്പൊ നമ്മുടെ റൂമിലൂടെ ക്ലാസ് റൂം മുഖേന ബന്ധപ്പെടുന്ന സൗദി അറേബ്യ എന്നുള്ള ഒരു സഹോദരൻ ഇപ്പൊ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് പുതിയ കുട്ടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കുട്ടിനെ കാണാനൊക്കെ നാട്ടിലും പോകണം എന്നൊരാഗ്രഹമുണ്ട്. ഉണ്ടാവില്ലല്ലോ കുട്ടി, പുതിയൊരു കുട്ടിയൊക്കെ ഉണ്ടായാല് അതിനെ കാണാനും. പക്ഷെ അതേസമയത്ത് പോകാനുള്ള സാഹചര്യം ശരിയാകുന്നില്ല. ദുആ ചെയ്യാനുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് എല്ലാ വക പ്രയാസങ്ങളും എളുപ്പമാക്കി കൊടുത്ത് നാട്ടിലൊക്കെ റാഹത്തോടെ കൂടി നാട്ടിൽ പോയി റാഹത്തോടു കൂടി നാട്ടിൽ നിന്ന് റാഹത്തായ രീതിയിൽ തന്നെ തിരിച്ചു വന്ന് ജോലിയിലൊക്കെ പ്രവേശിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അമീൻ. സ്വല്ലല്ലാഹു അലൈഹി സയ്യിദിന മുഹമ്മദ്. പിന്നെന്താണ് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യാൻ. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിനും ഒക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷ നൽകട്ടെ. നമ്മുടെ ഈമാൻ അള്ളാഹു സലാമത്താക്കി തരട്ടെ. അസ്സലാമു അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഒരാൾ ഭാര്യയ്ക്ക് മഹറായി കൊടുത്ത ആഭരണം പണയം വെക്കാനോ വിൽക്കാനോ പറ്റുമോ? എന്തൊരു കഷ്ടമാണ്, ഇങ്ങനെയൊക്കെ ചോദിച്ചാലല്ലേ. ഈ ഹൈന്ദവ ആചാര ഹിന്ദുക്കളുടെ ഇടയിൽ ഇങ്ങനെ ജീവിച്ചത് കാരണം അങ്ങനെയുണ്ടല്ലേ. നമ്മുടെ കേരളീയരായ ആളുകൾ ഇന്ത്യക്കാരൊക്കെ ആവുമ്പോ ഇന്ത്യക്കാരും പ്രത്യേകിച്ച് ബഹുഭൂരിഭാഗം മറ്റു മതക്കാരാണല്ലോ. അപ്പൊ അവരുടെ ഇടയിൽ ഇങ്ങനെ ജീവിക്കുന്ന കാരണം അവരുടെ സംസ്കാരം ഒക്കെ പലതും നമ്മളിൽ പകർന്നിക്കാണ്. അത് അതില്ലെങ്കിൽ അവരുടെ അവർ ആചരിക്കുന്ന പല ആചാരങ്ങളും അത് ശരിയാണോ എന്നൊരു ധാരണ, അതല്ലെങ്കിൽ അത് ലംഘിക്കാനുള്ളൊരു ഭയം, ഇതൊക്കെ നമ്മളെ പിടികൂടിയിട്ടുണ്ട്. ഏതായാലും ഇസ്ലാം ദീനിൽ അങ്ങനെ. ഇസ്ലാമിൽ മഹർ എന്ന് പറഞ്ഞാലേ ഒരു പെണ്ണിനെ ഉടമയാക്കി കൊടുക്കാനാണ്. അവളെ വിവാഹം ചെയ്തു, നിക്കാഹ് ചെയ്താൽ മാത്രം മഹറിന്റെ നേർ പകുതി അവൾക്ക് ഉടമയായി. അവളുടെ ഉടമസ്ഥതയിൽ വന്നു അത്, മഹറിന്റെ നേർ പകുതി അവളെ നിക്കാഹ് ചെയ്താൽ മാത്രം അവൾക്ക് അവളുടെ ഉടമസ്ഥയിൽ വന്നു. എന്നാൽ നിക്കാഹ് ചെയ്യുകയും അവളോട് ബന്ധപ്പെടുകയും ചെയ്താലോ, എന്നാൽ മഹർ മുഴുവൻ പൂർണ്ണമായും അവൾക്കായി. അത് പൂർണ്ണമായും അവൾക്കാണ് പറഞ്ഞത്, അവളുടെ സ്വത്തായി മാറിയെന്ന്. ഇനി അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ആ മഹർ കൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അവൾക്ക് വിൽക്കാം, മറ്റാർക്കെങ്കിലും ദാനം ചെയ്യാം, അതല്ലെങ്കിൽ ഇഷ്ടമുള്ളത് ചെയ്യാം. അത് അഴിച്ചു വെക്കാം, വേറെ ഉണ്ടാക്കാം, എന്തും ചെയ്യാം, അതിന് യാതൊരു കുഴപ്പമില്ല. ഹൈന്ദവ ആചാരത്തിൽ ഇങ്ങണ്ടില്ലേ ആ മഹർ താലി ചെയ്യുന്നില്ലേ, എല്ലാം കൊണ്ട് ഇനി താലി മാത്രമേ ബാക്കിയുള്ളൂ. എന്താ താലി വിറ്റാൽ എന്താണാവോ അല്ലേ. നമ്മുടെ അങ്ങനൊന്നുമില്ല, നമ്മുടെ ദീനിൽ അങ്ങനൊന്നുമില്ല. അത് അവളുടേതാണ്. അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാവുന്നതാണ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് ദുആ ചെയ്യണം. ഈ ക്ലാസ് റൂമിൽ വന്നതിന് ശേഷമാണ് കുറച്ച് ഖൈർ ആയത്.
ജോബിൽ ബർക്കത്ത് ചെയ്യാനും അസുഖമൊക്കെ മാറാനും ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിൽ പ്രവർത്തിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകാനും ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതാല നിങ്ങളുടെ ജോലിയിലെ ജോലി ഒക്കെ നല്ല റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ. ജോലിയിലൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും മനസ്സിന് സമാധാനവും നൽകട്ടെ. അതുപോലെ തന്നെ കുടുംബത്തിലൊക്കെ അള്ളാഹു ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ. ജീവിതത്തിൽ അള്ളാഹു വിശാലത പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ മരിക്കുന്ന സമയത്ത് അള്ളാഹു നമ്മെ എല്ലാവരെയും പൂർണ്ണ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിപ്പിക്കുമാറാവട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വീട്ടിൽ സന്തോഷവും സമാധാനവും തരട്ടെ അള്ളാഹു തആല. അള്ളാഹു ഖൈറും ബർക്കത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. വീട്ടിൽ സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകുന്ന നല്ലൊരു മാർഗം എന്നാണ് വിശാലത ചെയ്യുക. ഭാര്യ സന്താനങ്ങൾ അതുപോലെ മാതാപിതാക്കൾ ഇവർക്കൊക്കെ നമ്മൾ വിശാലത ചെയ്തു കൊടുക്കുക. എന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല അത് ഖൈറും ബർക്കത്തൊക്കെ പ്രദാനം ചെയ്യും. വിശാലത ചെയ്യാറാണെങ്കിൽ പിന്നെ കുട്ടികളുടെ അടങ്ങറാക്കരുത് എന്ന്. അപ്പൊ പറയാനൊക്കെ എന്റെ അത്തും അല്ലേ, ഞാനിങ്ങനെ പറയാൻ തന്നെ ഉള്ളൂ. ഇടക്ക് ദേഷ്യം പിടിക്കുമ്പോ കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലല്ലേ, പിന്നെ ഒരു ഖേദം ഉണ്ടാവും. ദേഷ്യം പിടിക്കുമ്പോ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, പിന്നെ ഒരു ഖേദം ഉണ്ടല്ലോ. അങ്ങനല്ല, കുട്ടികളെ സ്വതന്ത്രമായിട്ട് വിടുക. ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോഴേ അവർക്ക് പഴയ വാങ്ങിക്കൊടുക്കുക, അവരാവശ്യപ്പെടുന്നതന്നെ വാങ്ങിക്കൊടുക്കുക. പിന്നെ അവർക്ക് നല്ല പിന്നെ മുട്ടായും അങ്ങനെയുള്ള ഉണ്ടല്ലോ, അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുകൊണ്ട് ഭാര്യക്കും തന്നെ ഭാര്യയെ സന്തോഷിപ്പിക്കുന്ന രീതിയിലൊക്കെ ചെയ്യുക. മാതാപിതാക്കളെ അങ്ങേറ്റം ബഹുമാനിക്കുകയും അവരെ അനുസരിക്കുകയും ചെയ്യുക. അവരെ ഒരിക്കലും വെറുപ്പിക്കാതിരിക്കുക, അവരെ സന്തോഷിപ്പിക്കാനുള്ള മാർഗങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ വീട്ടിൽ എന്തുണ്ടാവുന്നുണ്ടോ, വിശാലതയും സമാധാനവും റാഹത്തൊക്കെ ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതആല വീട്ടിൽ സമാധാനവും സന്തോഷവും റാഹത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ്. ഇമാം സ്പീഡുള്ള ആളാണെങ്കിൽ ഫാത്തിഹ മുഴിമിക്കുക, ഇമാമിന്റെ കൂടെ പോവുക രണ്ട് തൊലിയിലായ ഫർളിനേക്കാൾ പിന്താതിരിക്കുക. ഈ കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? ഈ കാര്യങ്ങളൊന്ന് വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തൊക്കെയാ സംഭവം? ഇമാം സ്പീഡിൽ ഓതുന്ന ആളാണ്. ഈ മഅ്മൂമിനാണെങ്കിലോ സ്പീഡിൽ ഓതാൻ സാധിക്കൂല, അങ്ങനത്തെ ആളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവൻ ബഖീഉൽ ഖിറാഅത്ത് ആയാളാണ് അറിയും മഅ്മൂം. ഇമാമ് സ്പീഡിൽ ഓതുന്ന ആളാണ്. അങ്ങനെ എന്ത് ചെയ്ത്, ഇമാം റുക്കുഴിക്ക് പോയി പെട്ടെന്ന് ഈ മഅ്മൂമിന്റെ ഫാത്തിഹ പൂർത്തിയാകുന്നതിന്റെ മുമ്പ് മഅ്മൂം എന്ത് കേട്ടിയിരുന്നു, ഇമാമിന്റെ ഫാത്തിഹ കഴിഞ്ഞ ശേഷം ഇമാമ് കുറച്ചേരം ഇമാമ് സൂറത്ത് ഓതുന്ന സമയത്ത് ഒക്കെ ഫാത്തിഹ ഓതാൻ സാധിക്കുമെന്ന് കരുതി മഅ്മൂമ് ഫാത്തിഹ ഇമാമിന്റെ ഫാത്തിഹ ഓത്ത് കഴിഞ്ഞ ശേഷമാണ് മഅ്മൂമ് ഫാത്തിഹ ഓതാൻ ഒരുങ്ങുന്നത്. പക്ഷെ മഅ്മൂമ് ഫാത്തിഹ ഓതി പൂർത്തിയാക്കുന്നതിന് മുമ്പായിട്ട് ഇമാം എന്ത് ചെയ്തു, റുക്ഉ ചെയ്തു. എന്നാൽ എന്ത് ചെയ്യണം, എന്നാൽ അവന് ആ ഫാത്തിഹന് പൂർത്തിയാക്കണം, ഫാത്തിഹന് പൂർത്തിയാക്കണം. ആ ഫാത്തിഹ പൂർത്തിയാക്കാൻ അവന് രണ്ട് റുക്കിന് വരേക്കും അവന് പിന്താ തൊഞ്ഞിയിലല്ല അവിടെ അത് പിന്നെ രണ്ട് റുക്കിന്, അതായത് ഇമാം റുക്കുഅ ചെയ്തു അപ്പോഴും അവൻ ഫാത്തിഹ പൂർത്തി ഓതു തന്നെയാണ്, അവനാപാം. ഇമാം ഇഖ്തിദാൽ ചെയ്തു അപ്പോഴും അവന് ഫാത്തിഹ ഓതു തന്നെയാണ്. പക്ഷെ ഇഖ്തിദാൽ കഴിഞ്ഞ് ഇമാമ് നീ സുജൂദിൽ കള്ള പോവുക, ആ സുജൂദിലേക്ക് ഇമാം പോകുന്നതിന് മുമ്പായിട്ട് ഈ മഅ്മൂം എന്ത് ചെയ്യണം, ഫാത്തിഹ പൂർത്തിയാക്കി റുക്കുഅ ചെയ്യണം. മനസ്സിലായല്ലേ? ഇമാമ് റുക്കുഅയിലേക്ക് പോയാൽ അവൻ മഅ്മൂം എന്ത് ചെയ്യണം, ഫാത്തിഹ പൂർത്തിയാക്കണം. ആ ഫാത്തിഹ പൂർത്തിയാക്കാൻ അവൻ എന്ത് ചെയ്യാം, രണ്ട് റുക്കിനെ കൊണ്ട് പിന്താ. അപ്പൊ ഇമാം റുക്കുഅ ചെയ്തു, ഇമാം ഇഖ്തിദാൽ ചെയ്ത് അതുവരേക്കും ആണ് പിന്താ. ഇനി ഇഖ്തിദാലും കഴിഞ്ഞ് മൂന്നാമത്തെ റുക്കിനായ സുജൂദിലേക്ക് ഇമാം പോവുകയാണ്, അതിന് മുമ്പായിട്ട് അവൻ ഫാത്തിഹ പൂർത്തിയാക്കിട്ട് എന്ത് ചെയ്യണം, റുക്കുഅ ചെയ്യണം. പക്ഷെ അതിന്റെ മുമ്പായിട്ട് തന്നെ ഫാത്തിഹ പൂർത്തിയായില്ല നിൽക്കുക. എങ്ങനെ, ഇമാം റുക്കുഅ ചെയ്തു, ഇമാം ഇഖ്തിദാലും ചെയ്ത് ഇമാമ് സുജൂദിലേക്ക് പോകുന്നതിന്റെ മുമ്പായിട്ട് ഇവന്റെ ഫാത്തിഹ പൂർത്തിയായില്ല, മഅ്മൂമിന്റെ ഫാത്തിഹ പൂർത്തിയായില്ല. എന്നാലോ, എന്നാൽ പിന്നെ അവൻ ഫാത്തിഹ പൂർത്തിയാക്കാൻ നിൽക്കരുത്. പിന്നെ എന്ത് ചെയ്യണം, ഇമാമ് ഇനിയിപ്പോ ഇമാമർക്ക് തന്നെ പോണത് സുജൂദിലേക്കല്ലേ പോണത്, അപ്പൊ ഇവനും സുജൂദിലേക്കാണ് പോവുക. ഇവനിനി റുക്കുഅ ചെയ്യണ്ട, ഇഖ്തിദാലും ചെയ്യണ്ട, ഇവനും സുജൂദിലേക്കാണ് പോവുക. പക്ഷെ ആ റക്കാത്ത് അവന് കിട്ടിയില്ല, ഇമാം സലാം വീട്ടിയാൽ ഒരു റക്കാത്ത് അവൻ നിസ്കരിക്കണം. ഞാനീ പറഞ്ഞ മനസ്സിലാക്കണം,
മനസ്സിലാക്കണം. ആയിക്കോട്ടെ. നേരെ മറിച്ച് അതൊരു മസാല കേട്ടോ, അതൊരു മസാല. നേരെ മറിച്ച് ഇനി സാധാരണക്കാരനല്ല ആര്, ഈ മൗമൂമ് സാധാരണക്കാരനല്ല. സാധാരണക്കാരനല്ല വെച്ചാല് അയാൾക്ക് പെട്ടെന്ന് ഓതാൻ സാധിക്കാത്ത ഒരാളാണ്. ഭയങ്കര വസ്വാസങ്ങളല്ല അയാളുടെ നാവ്. ചില ആളുകൾക്ക് ഉണ്ടല്ലോ, ചില ആളുകൾക്ക് നാവോട് ശരിക്കും. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചോട്ടെ, ഞാൻ സംസാരിക്കുമ്പോൾ വിക്ക് വരും. അതേസമയത്ത് വേറെ ചില ആളുകൾ സംസാരിക്കുമ്പോൾ നല്ല ഒഴുക്കായിരിക്കും. അപ്പൊ അവരുടെ പ്രശ്നം കേൾക്കുമ്പോൾ നല്ല സുഖമായിരിക്കും. എനിക്ക് സംസാരിക്കേണ്ടത് എനിക്കെന്നെ കേട്ടോടെ എന്റെ വർത്താനം. അങ്ങനെ എന്റെ സ്ഥിതിയുള്ളത്. അപ്പൊ അത് പിന്നെ ഇങ്ങനെ വിക്ക് വരും. അപ്പോ എന്താ പറഞ്ഞത്, ഈ ആ അപ്പൊ ചില ആളുകളുടെ നാവിന് അങ്ങനെ തകരാറുണ്ടാവും, അങ്ങനത്തെ തകരാറുണ്ടാവുന്ന അവർക്ക് സ്പീഡിൽ ഓടാൻ സാധിക്കില്ല. അങ്ങനത്തെ അപ്പൊ ബക്രീഉൽ ഖിറാഅത്താണ്, സ്പീഡിൽ ഓടാൻ സാധിക്കും. അല്ലെങ്കിൽ ബക്രീഉൽ ഖിറാഅത്ത് ബക്രീഉൽ ഹറക്കത്ത് ഒക്കെ ഉണ്ട്, സ്പീഡിൽ ചലിക്കാൻ സാധിക്കാതിരിക്കുക, സ്പീഡിൽ ഓടാൻ സാധിക്കാതിരിക്കുക, അങ്ങനത്തെ ചില ആളുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകളാണെങ്കിൽ അവർക്ക് തവീലായ മൂന്ന് റുക്കിന് വരേക്കും ഇമാമിനേക്കാളും പിന്താന്ന. അങ്ങനത്തെ ആളുകളാവുമ്പോ തവീലായ ദീർഘിപ്പിക്കാൻ പറ്റുന്ന മൂന്ന് റുക്കിന്, ആ റുക്കിന് വരേക്കും ഇമാമിനേക്കാളും പിന്താന്ന്. അപ്പൊ ഈ മഹ്മൂമിന്റെ ഫാത്തിഹ പൂർത്തിയായിട്ടില്ല. ഇമാം റുക്കുഴിക്ക് പോയപ്പോഴേക്കും മഹ്മൂമിന്റെ ഫാത്തിഹ പൂർത്തിയായില്ല. ഈ മഹ്മൂം ആണെങ്കിലോ സ്പീഡിൽ ഓതാൻ സാധിക്കാത്ത ബക്രീഉൽ ഖിറാഅത്താണ്. എന്നാൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഇമാം റുക്കു ചെയ്തു, ഇനി ഇമാം ഏറ്റുതാൽ ചെയ്തു, ഏറ്റുതാൽ കൂട്ടൂല. ഏറ്റുതാൽ തവീല റുക്കനല്ല, കസീറ റുക്കനാ. ഏറ്റുതാൽ കൂട്ടൂല. അപ്പൊ ഇമാമിന്റെ റുക്കുഴ കഴിഞ്ഞ് ഇനി ഏറ്റുതാൽ കഴിഞ്ഞിട്ട് ആദ്യത്തെ സുജൂദും കഴിഞ്ഞ് രണ്ട് സുജൂദിന്റെ ഉള്ള ഇരുത്ത് അതും കൂട്ടൂല, അതും അതും കസീറ. രണ്ടാമത്തെ സുജൂദും ചെയ്തു, അപ്പൊ മൂന്ന് റുക്കനായി. ഈ മൂന്നാമത്തെ രണ്ടാമത്തെ സുജൂദിന്റെ സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്താൽ മതി, ഇവൻ പിന്നെ ഫാത്തിഹ പൂർത്തിയാക്കി റുക്കുഴ ചെയ്താൽ മതി. ആരാണിത്? ഇത് സാധാരണക്കാരനല്ല, സ്പീഡിൽ ഓടാൻ സാധിക്കാത്ത ആളാണ്, ബക്രീഉൽ ഖിറാഅത്തായ ആളാണ്. അങ്ങനത്തെ ആളാണെങ്കിൽ തവീലായ ദീർഘിപ്പിക്കാൻ പറ്റുന്ന മൂന്ന് റുക്കിന് വരേക്കും പിന്താം. അപ്പൊ ഇമാം റുക്കുഴ ചെയ്തപ്പോഴും അവൻ ഫാത്തിഹ ഓതന്നെയാണ്. ഇമാം പിന്നെ ഏറ്റുതാൽ ചെയ്തു, ഏറ്റുതാൽ കസീറാണ്, അത് പരിഗണിക്കപ്പെടുകയില്ല. പിന്നെ ഇമാം ആദ്യത്തെ സുജൂദ് ചെയ്തു, രണ്ട് സുജൂദിനുള്ള ഇത്തം ഇരുന്നു, രണ്ടാമത്തെ സുജൂദും ചെയ്തു. അപ്പൊ മൂന്ന് തവീലായ റുക്കിനായി. ആ രണ്ടാമത്തെ സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നതിന്റെ മുമ്പായിട്ട് ഇവനെ റുക്കുഴ് ചെയ്താൽ മതി, ഫാത്തിഹ പൂർത്തിയായിട്ട് റുക്കുഴ് ചെയ്താൽ മതി. ഇനി ഇവന് തീരെ സ്പീഡിൽ ഓതാൻ സഹിക്കൂല, അങ്ങനത്തെ ആളാണേ, തീരെ വളരെ പതുക്കെ ഓതാൻ പറ്റുള്ളൂ, അങ്ങനത്തെ ആളാണ്. ആണ് ഇമാമ ഈ മൂന്നാമത്തെ റുക്കു രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞിട്ട് തല ഉയർത്തുകയാണ്. ആ സമയത്ത് ഇവന്റെ ഫാത്തിഹ കഴിഞ്ഞിട്ടില്ല. ഇനിയോ ഇനിയിപ്പോ ആളെ ഫാത്തിഹ പൂർത്തിയാക്കാൻ പറ്റുമോ? പറ്റൂല. ഇനി അവൻ എന്ത് ചെയ്യണം? അവന്റെ ഫാത്തിഹ പൂർത്തിയായിട്ടില്ലേ, അവൻ എന്ത് ചെയ്യണം? അവൻ ഇനി ഇമാമ് രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞിട്ട് ഒന്നുകിൽ മൂന്ന് അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുകയായിരിക്കും. അപ്പൊ ഇവനെന്ത് ചെയ്യാ, ആ അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക. ഞാൻ റുക്കുഴും എഴുത്തുതാരം ചെയ്യണ്ട, സുജൂദും ചെയ്യണ്ട, അവന് ഇമാമിന്റെ കൂടെ ആ രണ്ടാമത്തെ റക്അത്തിൽ അവൻ നിൽക്കുക, തുടരുക. അപ്പൊ എന്തുണ്ടായിട്ടില്ല അവിടെ, ഇവന് ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു അല്ലേ, ഒരു റക്അത്ത് അവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഇമാമ് സലാം കൂട്ടി കഴിഞ്ഞ ശേഷം റക്അത്ത് നിസ്കരിക്കുക. ഇനി ചിലപ്പോ ഇമാമ് രണ്ടാമത്തെ സുജൂദ് അത്തഹ്യാത്തിന് വേണ്ടി ഇരിക്കുകയായിരിക്കും അല്ലേ, അപ്പൊ ഇവൻ അത്തഹ്യാത്തിൽ കണ്ട് പോവുക. റുക്കുഴ് ചെയ്യേണ്ട, എഴുത്തുതാൽ ചെയ്യേണ്ട, സുജൂദ് ചെയ്യേണ്ട, അവൻ അത്തഹ്യാത്തിലേക്ക് കണ്ട് പോവുക. അപ്പോഴും അവൻ റക്അത്ത് അവിടെ നഷ്ടപ്പെട്ടു, അവനൊരു റക്അത്ത് നഷ്ടപ്പെട്ടു. ഇമാമ് സലാം കൂട്ടി കഴിഞ്ഞാൽ ഒരു റക്അത്ത് കൂടി അവൻ നിസ്കരിക്കുക. ഇതാണ് ആര്, ബക്രീഉൽ ഖിറാഅത്തായ ആള് ചെയ്യേണ്ടത്. ഇമാമിന്റെ റുക്കുഴിന്റെ മുമ്പായി ഫാത്തിഹ പൂർത്തിയാക്കാൻ സാധിക്കാതിരിക്കുകയും അവനാണെങ്കിൽ വളരെ പതുക്കെ മാത്രമേ ഓടാൻ സാധിക്കുകയും ചെയ്യുള്ളൂ, അങ്ങനത്തെ ആൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നേരെ മറിച്ച് സാധാരണക്കാരന്റെ മാതിരി വേഗം ഓടാൻ സാധിക്കുന്ന ആളാണ്, എന്നാൽ അവന് രണ്ട് റുക്കുന് വരേക്കും പിന്ത, രണ്ടിനേക്കാളും അപ്പുറം ആവാൻ പറ്റൂല. അത് ഏത് തവീലും കസീറത്ത കൂട്ടിട്ട് രണ്ട് റുക്കു. അപ്പൊ അതിൽ റുക്കുഴ മേറ്റുതാരൊക്കെ അതിൽ ഉൾപ്പെടും. അപ്പൊ റുക്കുഴ ഇമാമിന്റെ റുക്കുഴ കഴിഞ്ഞു, എഴുത്തുതാലും കഴിഞ്ഞ് സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവൻ ഫാത്തിഹ പൂർത്തിയാക്കി റുക്കുഴ ചെയ്യണം. സാധാരണക്കാരൻ പിന്നിപ്പ എന്താണ്, പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. മഹറിന്റെ അവകാശി പിതാവാണ് മകളാണ്? മകള് മഹറിൻ പിതാവല്ല, അത് അവളാണ് മഹറിന്റെ അവകാശി. അവൾക്കാണ് ആ മഹർ എത്ര എന്നൊക്കെ പറയാനുള്ള അവകാശവും. പിന്നെ അവള് അവന്റെ അവളുടെ പിതാവിന്റെ ഇതല്ലേ. പിന്നെ ഇനി അതിൽ എന്റെ മഹർ ഞാൻ തന്നെ തീരുമാനിച്ചോളാന്ന് പറയുകയാണെങ്കിൽ പിതാവ് പിന്നെ അതിനെ സമ്മതിക്കേണ്ടി വരും.
അതല്ല സാധാരണ അവളുടെ കല്യാണങ്ങൾ ഉറപ്പിക്കലും മറ്റൊക്കെ അവളുടെ തൃപ്തി പ്രകാരം അവളുടെ പിന്നെ പിതാവാണല്ലോ, അങ്ങനെയൊക്കെ ചെയ്യാന്നല്ലാതെ ഏതായാലും ശരി അതിന്റെ പൂർണ്ണമായ അവകാശി പിതാവാണ് അതല്ല, അല്ല പിതാവല്ല അവളാണ് അതല്ല പിതാവല്ല. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ഡോക്ടർ യൂനുസ് ഫ്രം ഓസ്ട്രേലിയ, റേഡിയോ ശ്രോതാവ്. അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ട്, പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹബായ ഫള് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും ആ ഉമ്മാക്ക് പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. ആ ഉമ്മാക്ക് അള്ളാഹു സിഹത്തും ആഫിയത്തും അള്ളാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിം വഅലി സഹ്ബി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. തസ്ബീഹ് നിസ്കാരത്തിന്റെ ദിക്ർ എത്ര പ്രാവശ്യമാണ്? തസ്ബീഹ് നിസ്കാരത്തിന്റെ ദിക്ർ തന്നെ പറയാം, ദിക്ർ തന്നെയാണ്. എല്ലാ തസ്ബീഹുകളും ദിക്ർ തന്നെയാണ്, പക്ഷെ തസ്ബീഹ് നിസ്കാരമുള്ള പേരന്നെ തസ്ബീഹ് നിസ്കാരം. അപ്പൊ 300 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലാണ്. 4 റക്കാത്തിൽ, ഓരോ റക്കാത്തിൽ 75 പ്രാവശ്യം, ഓരോ റക്കാത്തിലും 75 പ്രാവശ്യം, അങ്ങനെ 4 റക്കാത്തിൽ കൂടിയിട്ട് 300 പ്രാവശ്യം ദിക്ർ തസ്ബീഹ് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. അത് അത് നൃത്തത്തിൽ 25 പ്രാവശ്യമാകുക. നൃത്തത്തിൽ വജ്ജഹത്ത് ഓതി കഴിഞ്ഞിട്ട് ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് 15, പിന്നെ സൂറത്ത് ഓതി കഴിഞ്ഞ ശേഷം 10, അപ്പൊ 25 അല്ലേ. ആ പിന്നെ റുക്കുവയിൽ 10, അപ്പൊ 35, എഴുത്തുദാലിൽ 10, അപ്പൊ 45, രണ്ട് സുജൂദിലും 10 പ്രാവശ്യം വീതം, അപ്പൊ 55-65 അല്ലേ. പിന്നെ രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഈത്തത്തിൽ 10, അപ്പൊ 75 അങ്ങനെ. എങ്ങനെയെങ്കിലും ആയിട്ട് 75 തസ്ബീഹ് ഒരു റക്കായത്തിൽ പൂർത്തിയാക്കുക. അങ്ങനെ 4 റക്കായത്തിലായിക്കൊണ്ട് 300 തസ്ബീഹ് പൂർത്തിയാക്കുക. ഇതാണ് തസ്ബീഹ് നിസ്കാരത്തിന്റെ, തസ്ബീഹിന്റെ സംബന്ധിച്ച് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം റഹ്മത്തുള്ളാ. പിന്നെന്താണ്, നിയ്യത്ത് മലയാളത്തിൽ പറയുന്നത് തെറ്റുണ്ടോ? ഇല്ല, ഒരു തെറ്റില്ല. നിയ്യത്ത് മനസ്സിൽ കയറുന്നതിനാ നിയ്യത്ത് അറിയാം. നിയ്യത്ത് പറച്ചിലല്ല, നിയ്യത്ത് മനസ്സിൽ കരുതുന്നതിനാണ് നിയ്യത്ത് അറിയാല്. നിയ്യത്ത് എന്ന് പറയാൻ തന്നെ കരുത്തുന്ന, ആ മനസ്സിൽ കരുതുന്ന കാര്യം നാവ് കൊണ്ടൊന്ന് പറയുക, അത് സുന്നത്താണ്. അത് മലയാളത്തിൽ പറഞ്ഞാലും വേണ്ട, ഏത് ഭാഷയിൽ പറഞ്ഞാലും വേണ്ടില്ല. അത് അറബി പറയുന്നതിന് പ്രത്യേകത ഒന്നുമില്ല. ആദ്യം സല്ലി ഫാദർ അറബി പണ്ട്, പിന്നെ മലയാളത്തിൽ പറഞ്ഞു, അതുകൊണ്ട് പ്രത്യേകമായ അതിൽ പ്രത്യേകത ഒന്നുമില്ല. മനസ്സിൽ കരുതുക, അത് ആദ്യം നാവ് കൊണ്ടൊന്ന് പറയുക, അത്രേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാ. ബാങ്ക് കൊടുക്കുമ്പോൾ ബാത്റൂമിൽ പോകുന്നത് ജമാഅത്ത് കിട്ടാൻ വേണ്ടിയാണെങ്കിൽ കറാഹത്താകുമോ? എന്ത്? ബാങ്ക് കൊടുക്കുമ്പോൾ ബാത്റൂമിൽ പോകുന്നത് ജമാഅത്ത് കിട്ടാൻ വേണ്ടിയാണെങ്കിൽ കറാഹത്താകുമോ? എന്ത് ചോദ്യം, എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ബാങ്ക് കൊടുക്കുമ്പോൾ, ശരി, ബാങ്ക് കൊടുക്കൽ കഴിഞ്ഞ ശേഷം ബാത്റൂമിൽ പോലേ, അങ്ങനല്ല. ബാങ്കിന് ഉത്തരം നൽകാൻ സുന്നത്ത്, ആ സുന്നത്ത് നഷ്ടപ്പെടുന്നു, അതാണ് എന്റെ വിഷയം. ബാങ്കിന് ഉത്തരം നൽകുവാനുള്ള സുന്നത്താണ്. ആ ബാങ്കിന് ഉത്തരം നൽകാതെ ബാത്റൂമിലേക്ക് പോകേണ്ടി ആ സുന്നത്ത് കിട്ടൂല. ബാങ്കിന് ഉത്തരം നൽകുവാനുള്ള സുന്നത്ത് കിട്ടൂല, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ വെച്ചാൽ വലിയ തന്നെയാണല്ലോ, ആ സുന്നത്ത് കിട്ടൂലാന്ന്. അത്രേ ഉള്ളൂ എന്ന് പറയാൻ പറ്റൂല. ചെറുമുക്ക് സുന്നത്ത് നഗർ സ്വദേശി മൺ, ചെറുമുക്ക് സുന്നത്ത് നഗർ നഗർ എന്താ സ്വദേശി മനാരിക്കൽ അബൂബക്കർ 25 വയസ്സ് കുറച്ച് മുമ്പ് ആക്സിഡന്റ് മരണപ്പെട്ടു. വെള്ളിയാഴ്ച സൗദിയിൽ നിന്ന് നാട്ടിലേക്ക്. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകുകയും മുസീബത്തിൽ ക്ഷമിച്ചതിന്റെ പൂർണ്ണമായ സവാബ് ആ കുടുംബത്തിന് അള്ളാഹു നൽകുകയും ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ജിദ്ദയിലുള്ള നമ്മുടെ ഒരു പ്രവർത്തകൻ ഭാര്യയ്ക്ക് ക്യാൻസർ ആണ്, ഇന്ന് നാട്ടിൽ പോകുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഭാര്യയ്ക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ആ ഭാര്യ അവരുടെ ഭാര്യയ്ക്ക് അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം.